എന്തേ നിങ്ങൾക്ക് അങ്ങനെ ഒരു വികാരമില്ലാത്തത്? നിങ്ങൾ ഈ നാടിൻ്റെ ഭാഗമല്ലേ? ഈ നാടിൻ്റെ ഭാഗമായുള്ളവരുടെ പ്രതിനിധിയായല്ലേ നിങ്ങൾ അവിടെ പോയത്? എൽ ഡി എഫിനെ എതിർക്കാനാണെങ്കിൽ വേറെ മാർഗം നോക്കണ്ടേ? അതിന് ഗവൺമെൻറ് പരിപാടിയെ തകർക്കലാണോ? എന്താണിത്? നാടിനെ നാടായി കാണണ്ടേ? നാടിൻ്റെ ഭാഗമായി നിൽക്കാനാവണ്ടേ? വിവേകമില്ലാത്ത സങ്കുചിതമായ രാഷ്ട്രീയ വീക്ഷണമുള്ളവർ അവരല്ലേ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുന്ന ഏതാനും ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ബാധ്യതയുണ്ട്. പക്ഷേ ആ ഉത്തരങ്ങളിലേക്കൊന്നും പ്രതിപക്ഷം പോകില്ല. അതിന് ഉത്തരം പറയാൻ നിന്നാൽ പ്രതിപക്ഷം കുടുങ്ങുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് കരിങ്കൊടിയുമായി തെരുവിലിറങ്ങുന്നത്. അതുകൊണ്ടാണ് മാർച്ചും സംഘർഷവും ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാതലായ ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ഈ പ്രസംഗം കേട്ടുനോക്കൂ, അതിൽ പറയുന്നുണ്ട് എല്ലാം. നമ്മുടെ കേരളത്തിൽ കിഫ്ബി മുഖേന 83,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നടപ്പായത്. എല്ലായിടവുമല്ലേ? ബജറ്റ് മുഖേന എല്ലായിടങ്ങളിലുമല്ലേ? ഏതെങ്കിലും വിവേചനമുണ്ടായോ? ആർക്കെങ്കിലും വിവേചനം ചൂണ്ടിക്കാണിക്കാനായോ? ദുരന്തഘട്ടങ്ങളുണ്ടായപ്പോ എല്ലാവരെയും ഒരേപോലെയല്ലേ കണ്ടത്? ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രത്യേക പരിഗണനയുണ്ടോ? പക്ഷേ പരിഗണനയുടെ സ്വഭാവം മാറി. നക്കാപ്പിച്ച കൊടുത്ത കാലത്ത് അത് പോരാ എന്ന് തീരുമാനിക്കാൻ എൽ ഡി എഫ് ഗവൺമെന്റിന് കഴിഞ്ഞു. ന്യായമായ വർധനവ് വന്നു. ഇതല്ലേ നാടിൻ്റെ അനുഭവം? അപ്പോൾ ഒരു വികസനവും ഇനി വരാൻ പാടില്ല. ഇതാണ് ചിന്ത. എല്ലാറ്റിനെയും എതിർക്കുക, എല്ലാറ്റിനെയും തള്ളിക്കളയുക. തുടർച്ചയായി ആ നിലപാടാണ് സ്വീകരിച്ചു വന്നത്. എന്തിനാണിത്? എൽ ഡി എഫിനെ എതിർക്കാനാണെങ്കിൽ വേറെ മാർഗം നോക്കണ്ടേ? അതിന് ഗവൺമെൻറ് പരിപാടിയെ തകർക്കലാണോ? ഗവൺമെൻറ് പരിപാടി എൽ ഡി എഫിന് വേണ്ടിയല്ലാരോ? നാടിന് വേണ്ടിയല്ലേ? നാടിന് വേണ്ടിയാവുമ്പോൾ അതിൽ എൽ ഡി എഫും ഉണ്ട്, യു ഡി എഫും ഉണ്ട്, എല്ലാവരുമുണ്ട്. എല്ലാവർക്കും വേണ്ടിയുള്ള പരിപാടിയല്ലേ നടപ്പാക്കുന്നത്? എന്താണ് ആ രീതിയിൽ കാണാൻ കഴിയാത്തത്? ഗവൺമെൻറ് പരിപാടി എൽ ഡി എഫിൻ്റെ പരിപാടിയായിട്ടാണോ കാണേണ്ടത്? അതിൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ചില പരിപാടികൾ നാടിന് സമർപ്പിക്കാൻ ചെല്ലുമ്പോൾ യു ഡി എഫ് ഇല്ല, അതിൻ്റെ കൂടെ നിൽക്കാൻ കോൺഗ്രസ് ഇല്ല. ഇതാണോ ശരിയായ രീതി? ഈ നാടിനെതിരായ കളിയാണ്, നാടിനെതിരായ നിലപാടാണ്. അത് തുറന്നു വരികയാണ്. കേന്ദ്ര ഗവൺമെൻറ് നല്ല സൗകര്യം, സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും, അതാണ് കേന്ദ്ര ഗവൺമെൻറ് നോക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തിന് നൽകേണ്ട വിഹിതം നൽകാതിരിക്കുക, തോന്നിയ പോലെ കൊടുക്കുക. നമ്മുടെ നികുതി വിഹിതം, നമ്മുടെ റവന്യൂ കമ്മി ഗ്രാൻറ് എല്ലാം കുറക്കുന്നു. അതിനെതിരെ അരയക്ഷരം സംസാരിക്കുന്നില്ല. നികുതി വിഹിതം കുറഞ്ഞാൽ എൽ ഡി എഫിനാണോ കുറവ് വരുന്നത്? ഈ നാടിനല്ലേ? ഈ നാട്ടിൽ ചെലവഴിക്കേണ്ട സംഖ്യയല്ലേ? ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളെ തടയപ്പെടുക. എന്തുകൊണ്ടാണ് അങ്ങനെ കാണാൻ കഴിയാത്തത്? അങ്ങനെയല്ലേ കാണേണ്ടത്? ഇവിടുത്തെ കോൺഗ്രസ്സിന് അങ്ങനെ കാണാൻ കഴിയുന്നുണ്ടോ? എല്ലാം അവരുടെ മുന്നിൽ എൽ ഡി എഫ് മയമാണ്, എല്ലാം എൽ ഡി എഫ് വിരുദ്ധമാണ്. നാടിനു വേണ്ടിയുള്ള ഒന്നും കാണുന്നില്ല. നമ്മുടെ നാടിൻ്റെ റവന്യൂ കമ്മി ഗ്രാൻറ്
കേന്ദ്രം കുറച്ചാൽ അത് കേരളത്തിൻ്റെ വിഹിതമല്ലേ കുറയുന്നത്? നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള പണമല്ലേ ഇല്ലാതാവുന്നത്? അത് എൽ ഡി എഫിന് ഖജനാവുണ്ടെങ്കിൽ, ഖജനാവില്ല എന്നാലൊരു പ്രസംഗഭാഗമായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ്, ആ എൽ ഡി എഫിൻ്റെ ഖജനാവിലാണോ ആ പണം ഇല്ലാതാകുന്നത്? എന്താണിത്? നാടിനെ നാടായി കാണണ്ടേ? നാടിൻ്റെ ഭാഗമായി നിൽക്കാനാവണ്ടേ? വിവേകമില്ലാത്ത സങ്കുചിതമായ രാഷ്ട്രീയ വീക്ഷണമുള്ളവർ അവരല്ലേ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത്? അതാണോ നാടിനാവശ്യം? ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ളതല്ലേ? നമ്മുടെ കേന്ദ്രവും സംസ്ഥാനവും ചെലവിടുന്ന പണം, കേന്ദ്ര സംസ്ഥാന പദ്ധതി, അതിൽ കേന്ദ്രത്തിൻ്റെ വീതം കുറയുന്നു, സംസ്ഥാനത്തിൻ്റെ വീതം കൂടുന്നു, അതൊക്കെ ഇരിക്കട്ടെ. എന്നാൽ സംബന്ധിച്ച വിഹിതം തരണ്ടേ? സംസ്ഥാനം ചെലവിട്ട പണമാണല്ലോ, അത് തരാതിരിക്കുകയാണല്ലോ, അങ്ങനെ ബുദ്ധിമുട്ടട്ടെ എന്ന മനോഭാവമാണോ അപ്പോൾ കോൺഗ്രസിന് വേണ്ടത്? ഈ പണം അത് കിട്ടിയാൽ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കല്ലോ. നേരത്തെ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുള്ള പണമാണല്ലോ ഈ കേന്ദ്ര സംസ്ഥാന പദ്ധതിക്ക് വേണ്ടി ചെലവിടുന്നത്. അതിൽ കേന്ദ്ര വീതം ചെലവിട്ട ഭാഗമാണല്ലോ നമുക്ക് തരേണ്ടത്. അത് തന്നാൽ ആ കിട്ടിയ പണം വേറെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയല്ലോ. നമ്മുടെ നാടിൻ്റെ പ്രവർത്തനങ്ങളല്ലേ തടയപ്പെടുക? നാടിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വികസന പ്രവർത്തനങ്ങളല്ലേ, ക്ഷേമ പ്രവർത്തനങ്ങളല്ലേ? അതിനുള്ള പണമല്ലേ ഇല്ലാതാകുക? ആ മനോഭാവത്തോടെ എടുത്തോ? അത് ശരിയല്ല എന്ന് പറയാൻ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ്റെ നാക്കനങ്ങിയോ? 20-ൽ 18 പേരാണല്ലോ ലോക്സഭയിൽ ഇരിക്കുന്നത് കോൺഗ്രസിൻ്റെ എംപിമാർ. ഏതെങ്കിലും MP നാക്കനങ്ങിയോ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്, UDFൻ്റെ ഭാഗത്തു നിന്ന്? 18 UDFുകാരല്ലേ ഇരിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് കേരളത്തെ കേരളമായി കാണാൻ കഴിയാത്തത്? എൻ്റെ നാട് എന്ന വികാരമാണല്ലോ 10,000 ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായി എത്തിച്ചത്. എന്തേ നിങ്ങൾക്ക് അങ്ങനെ ഒരു വികാരമില്ലാത്തത്? നിങ്ങൾ ഈ നാടിൻ്റെ ഭാഗമല്ലേ? ഈ നാടിൻ്റെ ഭാഗമായുള്ളവരുടെ പ്രതിനിധിയായല്ലേ നിങ്ങൾ അവിടെ പോയത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു വികാരം കാണിക്കാൻ കഴിയുന്നില്ല? ഇതാണോ ആവശ്യം? ഇതാണോ നാടിന് വേണ്ടത്?